बस हद से गुजर जाना है। 1991 अजय देवगन्ने डेब्यू मूवी ആണ് ഫുള്ളൂർ കാണ്ടേ। പക്ഷെ ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് ഏതൊർക്കത്തിൽ നമുക്ക് വരാൻ വേണ്ടി പറ്റും, ഈ ശബ്ദത്തിന്റെ ഉടമകൾ കുമാർ സാനും അൽക്ക യാഗ്നികുമാണെന്ന്। ദേ ഞാൻ കുറച്ചു സൗണ്ട് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മൂന്ന് കുട്ടികളെ സൗണ്ട്। മരിച്ചു പോയ ആകാശത്ത് നക്ഷത്രമായിട്ട് വരൂ അച്ഛാ, ആ നക്ഷത്രം കണ്ടോ, അതെന്നെ നോക്കി കണ്ണു ചിമ്മി, ആ നക്ഷത്രം അച്ഛനറിയോ, അതെന്റെ അമ്മയാ। ഇനി രണ്ടാമത്തെ ആള്, മലയിട്ട് കളിക്കതാ। ഇനി വേണം മൂന്നാമത്തെ ആള്, ബലൂൺ ഉണ്ടോ, ചോപ്പ് ബലൂൺ, പിന്നെ ബട്ടർഫ്ലൈയുടെ പട, വേറെ ഒരു കുച്ചി പാത്രം, മാമത്തെ കുട്ടി അമ്മയ്ക്ക് കഞ്ഞിണ്ടാക്കി കൊടുക്കണ। ഈ കുട്ടികൾ ആരാണ് എന്താണെന്ന് ഞാൻ ചോദിച്ചു, ഉത്തരം പറഞ്ഞിട്ടത് ആളുകൾ വിളിച്ചോണ്ടിരിക്കാണ്, ടൈം പാസ് അല്ല। ഹലോ, ഹലോ മച്ചാൻ। യെസ്, ആരാണ്? മാവറോട്. ഈ മൂന്ന് സൗണ്ട് ഏതാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? നമ്മളെ ബേബി ഷാലിനെ, ഏതാ ബേബി ഷാലിന് ഫിലിം ജബാ 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 ജബ ജബാ। ദീപൻ, ഫസ്റ്റത്തെ തരുണിമ വില്ലൻ ചിത്രത്തിലെ, മറ്റേത് ഷാമില്, പിന്നെ ശാലിനി। ഇവരെ ഇഷ്ടമാണോ? ഈ മൂന്ന് പേരെ ഇഷ്ടമാണോ? ആ മൂന്ന് വീട്ടിലെ ഇഷ്ടമാണ്। എന്താ ഒരു കാരണം? ചെറിയ വീട്ടിലെ അതാണ്. ഞാൻ മാഷിത, ഫസ്റ്റത്തെ വെള്ളി നക്ഷത്രം തരുണി സച്ദേവ് എന്ന് വിചാരിക്കുന്നു, പിന്നെ രണ്ടാമത്തത് മാളൂട്ടി, മറ്റേ ബേബി ശാലിനി മമ്മാട്ടി കുട്ടിയാണ്. ഈ മൂന്ന് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണോ? മൂന്ന് കുട്ടികളെ ഇഷ്ടം. കൂടുതലും ഇഷ്ടം തോന്നാൻ കാരണം എന്താ? അത് അത്രയും നല്ല ഭയങ്കര ക്യൂട്ടാണ്. ക്യൂട്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ക്യൂട്ട് വോയിസിന്റെ ഉടമകളെ നമ്മൾ ഒരിക്കലും മറക്കൂല. നമ്മളുണ്ടല്ലോ ഈ ക്യൂട്ടായിട്ടുള്ള ചിരിയുള്ള ക്യൂട്ടായിട്ടുള്ള സംസാരമുള്ള കുട്ടികളുണ്ടല്ലോ നമ്മള് മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. പക്ഷേ ചില ആൾക്കാർക്ക് കുട്ടികളെ കാണുന്ന സമയത്ത് നമ്മളെ നാഗവല്ലിന്റെ പ്രേതം കൂടും. ദേ ഇങ്ങനെ